Hi everyone, welcome to another video of Mom Updates and welcome to your family. Appo inthe video endine kurichittanu vachal meal preparations njan enginaana ende or week nathukku venittulla full food plan cheynadine kurichittanu. Idu or highly requested video aanu. Appo ottum thamasikkada nane namukku video lode kadakkam. Adinekkattu munpayittu subscribe cheyittirungi pettan thane subscribe cheyidollu. Thottapparthulla bell icon kooda onnu click cheyan marannu povarudu. Appo njan ingine upload cheyna ella useful videos ningalku kaanan venittu pattum. So ottum thamasikkada nane namukku video lode kadakkam. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനത് എങ്ങനെയാണ് എന്താ പറയുക പ്ലാൻ ചെയ്ത് ഞാൻ ഷോപ്പിങ്ങിന് പോയി സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതെങ്ങനെയാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ അവസാനം വരെ കാണാൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ ഇതിലെന്തെങ്കിലും എന്താ പറയുക നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ. ഇവിടെ ഇങ്ങനെ എന്താ പറയുക മീൽ പ്ലാനർ എന്ന് എഴുതിയിട്ടുള്ള ഇങ്ങനെ പ്രീ സെറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ പാഡ്സ് വാങ്ങിക്കാൻ കിട്ടും. അപ്പം അതിലൊരെണ്ണമാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ഞാൻ വളരെ റീസെൻ്റായിട്ടാണ് കേട്ടോ കണ്ടുപിടിച്ചത്. അതിന് മുമ്പ് ഞാൻ ചുമ്മാ ഇങ്ങനെ നമ്മൾ തന്നെ ഒരു ചുമ്മാ ഇങ്ങനെ എഴുതുമല്ലോ അങ്ങനെയാണ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ 5 കോളുണ്ട്. മൺഡേ ടു സൺഡേ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്ക് ലഞ്ച് സ്നാക്ക് ഡിന്നർ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ബേസിക്കലി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എൻ്റെ ഡ്യൂട്ടിയുടെ അനുസരിച്ചാണ് ചെയ്യുക. അപ്പോൾ 2 സെറ്റായിട്ടാണ് ചെയ്യുക. അങ്ങനെ ഫുൾ 7 ദിവസത്തേക്ക് ചെയ്യാറില്ല. 3 ദിവസത്തേക്ക് 4 ദിവസത്തേക്ക് അല്ലെങ്കിൽ 4 ദിവസം 3 ദിവസം അങ്ങനെ എൻ്റെ ഡ്യൂട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എഴുതി തുടങ്ങാം. ഞാനിപ്പോൾ മോർണിംഗത്തേക്ക് ആദ്യത്തെ ദിവസം സാൻഡ്വിച്ച് ആക്കാമെന്ന് വിചാരിക്കുന്നു. സ്നാക്കിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാം. ലഞ്ച് വന്നിട്ട് റൈസ് ചിക്കൻ കറി ഉണ്ടാക്കാം. തോരൻ എന്താണ് ഉണ്ടാക്കുക? ബീറ്റ്റൂട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കാം. മോരുകറി ഉണ്ടാക്കാം. സോ ദാറ്റ്സ് ഓക്കെ. സ്നാക്കിന് വന്നിട്ട് കോൺ ചോളം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം ചോളം വാങ്ങാറുണ്ട് ഇവിടെ. അപ്പോൾ അത് കഴിക്കാം. പിന്നെ ചിക്കൻ ഉണ്ടല്ലോ ഉച്ചയ്ക്ക്. അപ്പോൾ വൈകിട്ട് ചപ്പാത്തി ആൻഡ് ചിക്കൻ അഗെയിൻ. സോ പിന്നെ വേറെ കറി ഉണ്ടാക്കണ്ടല്ലോ. ചിക്കൻ ചപ്പാത്തി ഉണ്ടെങ്കിൽ പിന്നെ പിന്നെ അടുത്ത നേരം വന്നിട്ട് ഇന്ന് വൈകിട്ട്. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഒരു സ്റ്റാർ ഇട്ട് വയ്ക്കും. കാരണം എനിക്ക് അവിടെ എന്തോ ചെയ്യാനുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ദിവസത്തേക്ക് ഞാൻ രാവിലത്തേക്ക് ദോശയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ നെക്സ്റ്റ് ഡേ ഓഫ് കോഴ്സ് ഇഡ്ലി. കാരണം ഞാൻ 2 ദിവസത്തേക്കാണ് എപ്പോഴും അത് ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ വന്നിട്ട് ചട്നി ഉണ്ടാക്കാം. സോ ദാറ്റ്സ് ഓക്കെ. ആൻഡ് ഉച്ചയ്ക്ക് വന്നിട്ട് അല്ല സാലഡിന് വന്നിട്ട് വേണമെങ്കിൽ ജസ്റ്റ് സ്നാക്ക് എന്നുള്ള സ്ഥലത്ത് ഞാൻ സാലഡിന് എഴുതുന്നുണ്ട്. ഇത് മോസ്റ്റ്ലി ലഞ്ചിൻ്റെ ഒപ്പം തന്നെയാണ് കഴിക്കാറ്. പിന്നെ ഉച്ചയ്ക്കത്തേക്ക് വന്നിട്ട് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ദിവസമായി പാസ്ത ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. സോ പാസ്ത ഉണ്ട് മഷ്റൂം സോസിലാണ് പാസ്ത ഉണ്ടാക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ മഷ്റൂം വാങ്ങണം. പിന്നെന്താണ് അത് കുറച്ച് ഹെവി ആയിരിക്കും. അപ്പോൾ ഈവനിങ്ങിൽ എന്താണെന്ന് അറിയില്ല. ടീന്ന് മാത്രം ഇടാൻ അല്ലേ എന്തെങ്കിലും സ്നാക്ക് എന്തെങ്കിലും വാങ്ങുമ്പോൾ അത് കഴിക്കാം. ദെൻ ചപ്പാത്തി ഓഫ് കോഴ്സ് ഈവനിങ്ങിൽ ഇവിടെ കൂടുതലും ചപ്പാത്തിയാണ് ഉള്ളത്. പിന്നെ ഒരു കുട്ടിക്കടലക്കറി എന്തെങ്കിലും വെച്ചേക്കാം. അപ്പോൾ അത് വന്നിട്ട് നമുക്ക് പിറ്റേ ദിവസത്തേക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റും ഇഡ്ലിക്ക് വേണ്ടിയിട്ട്. സോ അത് ഓക്കെ. ദെൻ യോഗട്ട് ഇരിപ്പുണ്ടാവും. ഇവിടെ ഇങ്ങനെ ഫ്ലേവേർഡ് യോഗട്ട്സ് കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ കഴിക്കാം ഇഷ്ടമുണ്ടെങ്കിൽ. അപ്പോൾ ഈ ദിവസം ഞാൻ ജോലിക്ക് പോകേണ്ട ദിവസമാണ്, വെനസ്ഡേ. അപ്പോൾ ഉച്ചയ്ക്ക് തലേദിവസം ഉണ്ടാക്കിയ പാസ്ത ഉണ്ടാവും, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് കൊണ്ടുപോകുന്നത്. സോ ദാറ്റ്സ് ഓക്കെ. ഈവനിങ്ങിൽ അവിടെ നിന്ന് എന്തെങ്കിലും ടീ ബിസ്ക്കറ്റ്സ് ഒക്കെ ആയിരിക്കും കഴിക്കുക. വൈകിട്ട് വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും രണ്ട് ജോലി കഴിഞ്ഞ് വരുന്നില്ല. അപ്പോൾ ചോറ് തന്നെ വേണം. ചോറ് വേണം. പിന്നെന്താണ് ചെറുപയർ കുതിർത്ത് വെക്കാമെന്ന് ഓർക്കുന്നു. സോ ചെറുപയർ തോരൻ പിന്നെ മോരുകറി. ചെറുപയർ തോരനുണ്ടല്ലോ, എനിക്കത് മതി. പിന്നെ എന്തെങ്കിലും ഒരു പിക്കിൾ എന്തെങ്കിലും ഉറപ്പായിട്ടുണ്ടാകും. സോ ദാറ്റ് ബി ഫൈൻ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളുണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇവിടെയുണ്ടോയെന്നാണ് ഞാൻ അടുത്ത് ചെക്ക് ചെയ്യുക. എനിക്കിപ്പോൾ അറിയാം എൻ്റെ പാൻട്രിയിൽ എന്തൊക്കെ ഇരിപ്പുണ്ടെന്ന്. അതുകൊണ്ട് എനിക്കിപ്പോൾ പോയി നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കിപ്പം എന്തൊക്കെയാണെന്ന് അറിയില്ല വെച്ചാൽ നിങ്ങൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കുക. അതുപോലെ നിങ്ങളുടെ ലെഫ്റ്റ് ഓവർ സാധനങ്ങളൊക്കെ വെക്കുമല്ലോ, അപ്പം അതൊക്കെ പോയി നോക്കുക. എന്നിട്ട് എല്ലാത്തിനും ഉണ്ടാകും സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള എന്നിട്ട് അതിനുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കും. ഞാനപ്പോൾ എപ്പോഴും എൻ്റെ ഫോണിലേക്ക് തന്നെയാണ് ഞാനത് ചെയ്യാറുള്ളത്. ഇവിടെ ഞാൻ നോട്ട് പാഡിലേക്കാണ് ഞാനത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നോട്ട് പാഡിൽ ഇന്ന്
നോട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇതാ ഇത് നേരത്തെ ചെയ്തിട്ടുള്ളതാണ്, കാണാൻ പറ്റുന്നുണ്ടാവും അറിയില്ല. ഓക്കെ, എനിവേ നോട്ട് പാഡിലേക്കാണ് അത് ഞാൻ ചെയ്ത് വെക്കാറ്. അപ്പോൾ ഇപ്പോൾ എനിക്കിവിടെ വാങ്ങിക്കേണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടില്ല, അപ്പോൾ ഞാൻ ഇവിടെ തന്നെ എഴുതി. എനിക്കിപ്പോൾ ഇവിടെ വാങ്ങിക്കേണ്ടത് എന്താ പറയുക, ഈ സൈഡിലേക്ക് എഴുതാമല്ലേ. ബ്രെഡ് വാങ്ങിക്കണം എനിക്ക്, പിന്നെ എന്താണ് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും വെജിറ്റബിൾസ് മേടിക്കണം, ദെൻ മുട്ട ഇരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഫ്രൂട്ട്സ് ഉറപ്പായിട്ടും വേണം, ഫ്രൂട്ട്സ് വാങ്ങിക്കാനുള്ളതാണ്, ചോറുണ്ട്, ചിക്കൻ മേടിക്കണം, ചിക്കൻ ചെറിയൊരു പോർഷൻ മേടിക്കണം, ബീറ്റ്റൂട്ട് ഇരിപ്പുണ്ട് അപ്പോൾ അത് തോരന് വേണ്ടി ഗ്രേറ്റ് ചെയ്താൽ മതി, മോര് കറിക്ക് വേണ്ടിയിട്ട് തൈര് വാങ്ങിക്കണം, സോ കോൺ വാങ്ങിച്ച തോരണ്ണേ ഇരിപ്പുള്ളൂ, ഒരെണ്ണം കൂടെ വാങ്ങിക്കണം, ചപ്പാത്തിക്കുള്ള ഗോതമ്പ് പൊടിയുണ്ട്, ചിക്കൻ ഓൾറെഡി ഉച്ചയ്ക്കുന്നുണ്ട്, ദോശ അരി ഉഴുന്നൊക്കെ ഉണ്ട്, ചട്നിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ വാങ്ങിക്കണം, സോ കോക്കനട്ട്, സാലഡിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് മേടിക്കണം, അതൊക്കെ അവിടെ ചെല്ലുമ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങ് മേടിക്കാമെന്നേ ഉള്ളൂ. പാസ്ത, പാസ്ത ഇരിപ്പൊന്നുമില്ല, സോ പാസ്ത മേടിക്കണം, പാസ്ത മഷ്റൂം സോസിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്, സോ മഷ്റൂം മേടിക്കണം, ദെൻ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീം മേടിക്കണം, സോ അത്രയും സാധനങ്ങൾ വേണം. ചപ്പാത്തി, കടല ഇവിടെ ഇരിപ്പുണ്ട്, കടല വെള്ളത്തിലിട്ടാൽ മതി. അപ്പം അത് ഞാൻ ഉച്ചയ്ക്ക് ഓർക്കാൻ വേണ്ടി ഇവിടെ ഒരു ഇൻറ്റു മാർക്ക് ഇടുന്നുണ്ട്. നെക്സ്റ്റ് ഡേക്ക് ഇഡ്ലി, അതേ കടലക്കറിയാണ്, യോഗർട്ട്, അപ്പോൾ കുഞ്ഞിനുള്ള യോഗർട്ട് മേടിക്കാനുണ്ട്, യോഗർട്ട് ബേബി അത് വാങ്ങാനുണ്ട്. പാസ്ത ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതാണ്. പിന്നെന്താണ്, വൈകിട്ടത്തേക്ക് ചോറ് തോരൻ ഇത്രയും സാധനങ്ങളെല്ലാം ഉണ്ട്, അപ്പോൾ എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷോപ്പിങ്ങിന് പോയി ഇത്ര സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാം. അപ്പോൾ എന്താണ്, നമ്മൾ മീൽ പ്രിപ്പറേഷൻസിനെ കുറിച്ച് ഞാൻ കാണിച്ചു തന്നില്ലേ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ട് വന്നിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം. അതെങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. അതെ, ഇന്ന് ഞാൻ പോയപ്പോൾ ഞാൻ ഓർത്തായിരുന്നു കുറച്ച് ഫ്രീസർ ബാഗ്സ് വാങ്ങിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് ഫ്രീസർ ബാഗ്സ് മേടിച്ചിട്ടുണ്ട്, ഇത് സ്മോൾ സൈസാണ്, അപ്പോൾ അതാണ് എനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. പിന്നെ സാലഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ ഉണ്ട്, കുക്കുംബർ കോക്കറ്റ്സ് ഉണ്ട്, പിന്നെ കുറച്ച് എന്താണിത് ബെൽ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് സാലഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ ജിഞ്ചറിൻ്റെ പൗഡറാണിത് കേട്ടോ, അതായത് ഇങ്ങനെ പൗഡറായിട്ട് വാങ്ങാൻ കിട്ടും. പിന്നെ എന്താണ്, നമ്മളുടെ മീൽ പ്രിപ്പറേഷനിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പാസ്ത ഉണ്ടാക്കണം എന്ന്. അപ്പോൾ പാസ്ത തീർന്നുപോയിട്ടുണ്ടായി, അപ്പം അതുകൊണ്ടൊരു പാക്കറ്റ് പാസ്ത വാങ്ങിച്ചു. പിന്നെ പാസ്തയുടെ കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് മഷ്റൂം സോസ് വിത്ത് പാസ്തയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മഷ്റൂം മേടിച്ചു, അതിന് വേണ്ടിയിട്ടുള്ള ചീസ് വാങ്ങിച്ചു, പിന്നെന്താണ് അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീം മേടിച്ചു. അപ്പോൾ അത് അത്രയും സംഭവങ്ങളായി. ദെൻ പൊട്ടേറ്റോ മേടിച്ചിട്ടുണ്ട്, പൊട്ടേറ്റോ എന്തിനാണ് സാമ്പാർ വയ്ക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പൊട്ടേറ്റോ, അതുണ്ട്. പിന്നെ കുഞ്ഞിനിക്ക് ഫിംഗർ ഫുഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടും പൊട്ടേറ്റോ ഞാൻ യൂസ് ചെയ്യാറുണ്ട്, അപ്പം കുറച്ചേറെ പൊട്ടേറ്റോ മേടിച്ചിട്ടുണ്ട്. പിന്നെന്താണ്, ഇത് ജസ്റ്റ് ഗാർലിക് ബ്രെഡാണ്, അപ്പം ഇത് ഒരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് ജസ്റ്റ് ഇൻ കേസ് ചില ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുഞ്ഞിന് കുക്ക് ചെയ്യാമെന്ന് സമ്മതിച്ചില്ല, പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാനെങ്കിലോ എന്ന് ഓർത്തിട്ട് അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു യോഗർട്ട് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഒരു നോർമൽ നമ്മുടെ തൈര് വാങ്ങിച്ചിട്ടുണ്ട്, ഗ്രീക്ക് യോഗർട്ട് അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം കുക്ക് ചെയ്യുമ്പോൾ ഒരുപാട് വേണ്ട സാധനമാണല്ലോ സവോള, അപ്പോൾ അത് കുറച്ചേറെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റിൽ എന്താണ് പഴം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെന്താണ്, നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ബീറ്റ്റൂട്ട് ഫ്രിഡ്ജിലിരിപ്പുണ്ട്, പിന്നെ പയറും ഫ്രിഡ്ജിലിരിപ്പുണ്ട്, അപ്പോൾ അത് രണ്ട് തോരൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് തേങ്ങ വേണം, അപ്പോൾ ഞാൻ രണ്ട് തേങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബസ്മതി റൈസ് രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് ജസ്റ്റ് ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും എന്താ പറയുക ടൊമാറ്റോ റൈസ് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കാനും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനും. കുഞ്ഞുണ്ണിക്ക് കൊടുക്കുന്നതും ഇത് തന്നെയാണ്, ബ്രൗൺ റൈസ് അവൻ ഇരിപ്പുണ്ട്. പിന്നെ ലോങ് ഗ്രെയിൻ റൈസ്, ഇത് ഈസി കുക്കാണ്, നമ്മൾ നോർമലി ഉള്ള മട്ട റൈസ് വാങ്ങിച്ചാലും ഇത് ഞാൻ ജസ്റ്റ് വാങ്ങിച്ച് വെക്കാറുണ്ട്, കാരണം എപ്പോഴെങ്കിലും സമയം ഇല്ലാണ്ടായിപ്പോയാൽ ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ പറ്റും.
പിന്നെ വാങ്ങിച്ചെന്നാന്ന് വെച്ചാൽ ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചു, സാൻഡ്വിച്ച് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിനായിട്ടുള്ള ബ്രെഡ് വാങ്ങിച്ചു. അപ്പോൾ ഇത് വന്നിട്ട് മിക്സഡ് വെജിറ്റബിൾസ് ആണ്, അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി, ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഈ മിക്സഡ് വെജിറ്റബിൾസ് യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ അതും ഓക്കെ. ഇതൊന്നും കൂടാണ്ട് എന്താ വാങ്ങിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ഫാമിലിക്കും എന്താ പറയുക, ഓരോരോ ഇഷ്ടങ്ങളുള്ള സാധനങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, കുറച്ച് ഫ്രൂട്ട്സ്, നട്ട്സ്, അങ്ങനത്തെ സാധനം, കോൺഫ്ലേക്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബേസിക്കലി ഒരു 10 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കാണിച്ചില്ല ആ ഒരു ചാർട്ട്, ആ ചാർട്ടിനനുസരിച്ചിട്ടാണ് ബാക്കി മീൽ പ്രിപ്പറേഷൻസ് ചെയ്യുക. അപ്പോൾ ഇന്നിനിയിപ്പോൾ നാളെയും കൂടെ എനിക്ക് ഓഫ് ആയതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതെല്ലാം എടുത്തു വെച്ചിട്ട് നാളെ രാവിലെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുക പതിവ്. അപ്പോൾ കുറച്ചുകൂടെ സമാധാനമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് അന്നേരം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് മീൽ പ്രിപ്പറേഷൻസ് തുടങ്ങാമല്ലേ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇപ്പോൾ റെഡിയാക്കി വെക്കാൻ പോകുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തു വെക്കാൻ ഫ്രിഡ്ജിലേക്ക് ആക്കാൻ വേണ്ടി പാകത്തിനുള്ള ബോക്സസ് എടുത്തു വെച്ചിട്ടുണ്ട്. കുഞ്ഞുണ്ണി കുട്ടിയെ ബോക്സസ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം കൂടെ തന്നെ ഒന്ന് വാഷ് ചെയ്തിട്ടെടുക്കാം. മഷ്റൂം അടക്കം എല്ലാ വെജിറ്റബിൾസും വാഷ് ചെയ്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വാഷ് ചെയ്ത് ജസ്റ്റ് അതിന്റെ വെള്ളം ഒന്ന് വാലാൻ വെക്കുമ്പോഴത്തേക്ക് താഴെ ഒരു കിച്ചൺ ടവൽ എന്തെങ്കിലും ഇടുവാണെങ്കിൽ എന്താ പറയാ, അതിലോട്ട് അതിന്ന് പോകുന്ന വെള്ളം അതിൽ കിടക്കും. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇയാളിവിടെ കയറിയിരിക്കുക, ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ പാസ്ത ഉണ്ടാക്കുന്നു. അപ്പൊ ഇപ്പൊ തന്നെ പാസ്ത വേവിച്ചിട്ട് അതൊരു ബോക്സിനകത്ത് എടുത്ത് വെക്കുമ്പോൾ അപ്പൊ അത് വേവിക്കാനിട സെയിം ടൈം തന്നെ പയർ തോരൻ ഉണ്ടാക്കുന്ന ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ പയർ നമുക്ക് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിടാം. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ഈ പച്ചക്കറിയിലെ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് വാർന്നു പോയിട്ടുണ്ടാവും. അപ്പൊ നോക്കാല്ലേ, പാസ്ത വേവിക്കാനുള്ള വെള്ളം വെക്കാം. നിങ്ങൾ എവിടെ പോവാ, നിങ്ങൾ നടക്കാൻ പോ. അപ്പോൾ അതാ പയറ് കഴുകി കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്കും, ഇതിപ്പോൾ രാവിലെയല്ലേ ആയുള്ളൂ, വൈകിട്ടാകുമ്പോഴത്തേക്കിനും ഇത് ജസ്റ്റ് കുക്കറിനകത്ത് വേവിച്ചിട്ട് ഇതും ഞാൻ ഫ്രീസറിലെടുത്തു, ഐ മീൻ ഫ്രിഡ്ജിലെടുത്തു. അപ്പോൾ അതാ നമ്മുടെ പാസ്തയ്ക്ക് വേണ്ടിയുള്ള വെള്ളം തളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട് കുറച്ച് ഉപ്പിടുന്നുണ്ട് ഞാൻ. ആൻഡ് ഞാൻ പാസ്തയും കൂടെ നമ്മൾ പാസ്തയും ചേർത്ത് കഴിഞ്ഞു. അപ്പൊ അത് അവിടെ പതിയെ വെന്ത് വരട്ടെ. അപ്പം ബാക്കി പരിപാടികളൊക്കെ നോക്കാം. നമ്മുടെ മഷ്റൂം എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സെയിം സമയത്ത് തന്നെ ഞാൻ ചോറിന് ഉള്ള വെള്ളം വെച്ചു. ഇതിങ്ങ് അരച്ച് നേരത്തെ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് പോകണം. കാരണം നമ്മൾക്കൊരു 3 തോരനോളം ഉണ്ടാക്കാനില്ല. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഒതുക്കിയിട്ട് എടുത്ത് വെക്കുവാണെങ്കിൽ അന്നേരം എടുക്കുമ്പോൾ ജസ്റ്റ് മിക്സ് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കും. ആണ് ഉണ്ടാക്കുന്നത്. സോ അതിനുവേണ്ടിയുള്ള മഷ്റൂം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പാസ്ത വേവിച്ചതാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യേണ്ട സമയത്ത് ജസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങ് എടുത്താൽ മതി. ഇത് നമ്മൾ പയർ തോരന് വേണ്ടിയിട്ടുള്ള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ബീറ്റ്റൂട്ട് നമ്മൾക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ അതെടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തോരന് വേണ്ടിയിട്ട് റെഡിയാണ്. പിന്നെന്താണ്, ഇത് ഈ കുട്ടി ബോക്സിനകത്ത് വന്നിട്ട് നമ്മൾ ബീറ്റ്റൂട്ട് എടുത്തപ്പം ഞാൻ ഒരു 2-3 എണ്ണം ഇങ്ങനെ കട്ട് ചെയ്ത് ക്യൂബ്സായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുണ്ണിക്ക് ജസ്റ്റ് ഫിംഗർ ഫുഡ് കൊടുക്കാൻ വേണ്ടി അതൊന്നാക്കി എടുത്താൽ മതി.
പിന്നെ എന്താണ് ഈ മുകളിലിരിക്കുന്ന മൂന്ന് കുട്ടി ബോക്സസിനകത്ത് വന്നിട്ട് ഞാൻ കാണിച്ചില്ലേ, തേങ്ങ ചിരവി ഇതെടുത്ത് അരച്ച് അരച്ചല്ല ജസ്റ്റ് ഒന്ന് ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് തോരൻ ഉണ്ടാക്കാനുണ്ട്, ഒരു പയർ തോരൻ ഉണ്ടാക്കാനുണ്ട്, ഒരു ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കാനുണ്ട്, പിന്നെ നമ്മൾ പയറ് വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേ കുതിരാൻ വേണ്ടിയിട്ട്, അപ്പം അതും ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനും മൂന്നിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ മൂന്ന് സംഭവങ്ങളിരിക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഇത് ജസ്റ്റ് അങ്ങ് ചേർത്തേച്ചാൽ മതി. പിന്നെ എന്താണ് ഇവിടെ ഒരു സാലഡാണ് ഉണ്ടാക്കിയേക്കുന്നത് ഞാൻ കാണിച്ചത് കണ്ടോ, ചോറ് സ്റ്റിൽ വെന്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതുണ്ട്. പിന്നെ അപ്പോ ഞാൻ ഇപ്പൊ കാണിച്ചു തന്നില്ലേ ഞാൻ എന്തൊക്കെയാണ് റെഡി ആക്കി വെച്ചിരിക്കുന്നതെന്ന്. അപ്പൊ ഇത് കൂടാണ്ട് ഇപ്പൊ ചോറ് ഞാൻ കാണിച്ചില്ലേ, ചോറ് വാർത്തത് ചോറുണ്ടാവും. അപ്പോ അത് കൂടാതെ കുറച്ച് ബാസ്മതി റൈസ് കുക്ക് ചെയ്തതും കൂടെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാലും സോറി, എല്ലാം കുക്ക് ചെയ്യുന്ന, അതായത് ഇപ്പം നമ്മൾക്ക് എപ്പോഴാണോ വേണ്ടത് അതിനൊരു കുറച്ച് സമയം മുമ്പ്, ഇപ്പോൾ രാവിലെ നമ്മൾക്ക് പൂച്ചക്കത്തേക്ക് പ്രിപ്പയർ ചെയ്യണേ ചോറിപ്പോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ തോരൻ ഉണ്ടാക്കേണ്ടതുണ്ടോ, അപ്പം തോരന് വേണ്ടിയിട്ടുള്ള സാധനം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് ഒതുക്കിയത് നമുക്ക് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് കടുക് വറുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ പ്രിപ്പറേഷൻ ടൈം ഒരു 5 മിനിറ്റ്സ് പോലും വേണ്ടല്ലോ, കാരണം നമ്മളതെല്ലാം ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച ഈ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. പിന്നെ പാസ്തയ്ക്കാണെങ്കിലും ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തേച്ചാൽ മതി. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ആണെങ്കിലും ഞാൻ നോർമൽ ചിക്കൻ മേടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ചെറിയ കുറച്ചൊരു പോർഷൻ എടുത്ത് വെക്കാറുണ്ട് ഫ്രീസറിലേക്ക്. അപ്പോൾ അത് തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും, ലെസ് ദാൻ 10 മിനിറ്റ്സിൻ്റെ കുക്കിംഗ് ടൈമേ വേണ്ടി വരുന്നുള്ളൂ. അപ്പം ഞാൻ മീൽ പ്രിപ്പറേഷൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. കാരണം നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം അസംബിൾ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യാനാണ് ഞാൻ പ്രിഫർ ചെയ്യുക. കാരണം ഒരു സംഭവം ഫുൾ കറിയാക്കിയൊക്കെ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ട് പിന്നെ അത് 2 ദിവസം കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അത്ര അങ്ങ് ഇഷ്ടമല്ല. അപ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റൊക്കെ മാറി നമുക്ക് മടുത്തോളാം. അപ്പം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഫ്രഷായിട്ട് ഫുഡ് കഴിച്ച ഫീലുണ്ടാവും. അതേസമയം തന്നെ എല്ലാ സമയത്തും നമുക്ക് ഫുഡ് അവൈലബിൾ ആയിട്ടുണ്ടാവും വീട്ടിൽ. എനിക്ക് തോന്നുന്നു കുഞ്ഞിനെ നോക്കുമ്പോൾ എന്താ പറയുക, ഫുഡ് എനിക്ക് ഫുഡ് കഴിക്കാൻ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കുഞ്ഞിന് വഴക്കുണ്ടാക്കിയാലും കരഞ്ഞാലും അവന് നിർബന്ധങ്ങളുണ്ടെങ്കിലും ഫുൾ ടൈം അവൻ്റെ കൂടെ ഇരിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും ഞാൻ ടെൻസ്ഡ് ആവത്തില്ല. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടും ഉച്ചക്കത്തേക്കൊന്നും വെച്ചില്ലല്ലോ, അച്ഛനിപ്പോൾ ജോലി കഴിഞ്ഞ് വരുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ ഭയങ്കരമായിട്ടും എന്താ പറയുക, നമ്മൾ കുറച്ച് ഒരു റഷിലോട്ട് വരും. അപ്പോൾ അത് കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനത്തെ മീൽ പ്രിപ്പറേഷൻസ് തന്നെ ഒരുപാട് സഹായിക്കാറുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താണ് എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിംഗ്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.